ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സൺ ഡയറക്റ്റ് എങ്ങനെ എച്ച് ഡി ചാനലും എസ് ഡി ചാനലും രണ്ടും എങ്ങനെ ഒരുമിച്ച് ഒരേ ഡിഷിൽ സെറ്റ് ചെയ്യാം. ഇത് എല്ലാവരും സെറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ എന്നാലും ഈ എച്ച് ഡി ചാനൽ ആയതിന് ശേഷം പല ആൾക്കാർക്കും പല ടെക്നീഷ്യന്മാർക്ക് പോലും എസ് ഡിയും എച്ച് ഡിയും ഒരുമിച്ച് ഒരേ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് പകൽ സമയങ്ങളിൽ സിഗ്നൽ കിട്ടാതിരിക്കുകയും രാത്രി സിഗ്നൽ കിട്ടുകയും വൈകുന്നേരം സിഗ്നൽ കൂടുതൽ വരികയും ഇങ്ങനെയുള്ള പല കംപ്ലൈൻറ്റുകളും വരുന്നുണ്ട്. അത് സെറ്റ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു പ്രശ്നം കൊണ്ടാണ്. ഇത് രണ്ടും രണ്ട് സാറ്റലൈറ്റിലാണ് ഉള്ളത്. ഇത് മോണോ ബ്ലോക്ക് LMB അല്ല, അതുപോലുള്ള LMB സാധാരണ ഒറ്റ LMB തന്നെ രണ്ടും കൂടി പിടിക്കുന്നതാണ്. അതേപോലെ മഴ വരുമ്പോൾ നമുക്ക് സിഗ്നൽ കട്ടാവുന്നു. സിഗ്നൽ ചെറിയൊരു മഴ വരുമ്പോൾ പോലും സിഗ്നൽ കട്ടാവുന്നു. അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നതാണ് ഇതിൻ്റെ ഒരു വീഡിയോ. ഇത് നമ്മുടെ ലിങ്ക്സൈറ്റിലുള്ള ഫ്രീക്വൻസി നമ്പർ മുതൽ എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. ഇതാണ് സൺ ഡയറക്റ്റിൻ്റെ ലിങ്ക്സൈറ്റിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. സൺ ഡയറക്റ്റ് ഇതാണ്. ഇത് സൺ ഡയറക്റ്റ് എത്ര സാറ്റലൈറ്റുകളും ഏതൊക്കെ കിട്ടുന്നുണ്ട് എന്നതാണ് ഇതിലകത്ത് കാണിക്കുന്നത്. അതായത് ജി സാറ്റ് പതിനഞ്ചും പിന്നെ മീസാറ്റ് 3 91.5 ഡിഗ്രി ഉള്ള ഈസ്റ്റ് ഉള്ള ഒരു സാറ്റലൈറ്റിലും അതേപോലെ തന്നെ നമുക്ക് 93.5 ഡിഗ്രി ഇതിലാണ് നമുക്ക് സൺ ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ചാനൽ ലിസ്റ്റുകളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഇത് GSAT 15 93 ഡിഗ്രിയിലുള്ള ആണ് നിങ്ങൾക്ക് കാണുന്നത്. ഇത് ജെമിനി TV എന്ന് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇതാ ഒരുപാട് മഴവിൽ മനോരമ ഒരുപാട് ചാനലുകളുണ്ട്. ഇത് HD ചാനലുകളാണ്. 10.0.9.7.0 വെർട്ടിക്കലാണ്. അതേപോലെ 3.2.0.0.0 ഇതാണിതിൻ്റെ ഫ്രീക്വൻസി നമ്പർ. നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും. അതന്നെ 11.0.10 വെർട്ടിക്കല് 3.2.0.0.0 ഇങ്ങനെ. ഇതിൽ സ്ക്രീനിൽ കാണിക്കുന്ന ചാനലുകൾ അധികമാരും ശ്രദ്ധിക്കാത്തതും പെട്ടെന്ന് ശ്രദ്ധിക്കാത്തതാണ്. അത് താഴെ വളരെ ചെറുതായിട്ട് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഏഷ്യാനെറ്റ് HD. ഈ HD പാക്കേജുകളൊക്കെയാണ് നമ്മുടെ ഈ സാറ്റലൈറ്റിൽ കാണിക്കുന്നത്. ഏത് സാറ്റലൈറ്റിൽ? ഒരു മിനിറ്റ്. ഇതാ GSAT 15 93.5 ഡിഗ്രിയിൽ കാണിക്കുന്നത് നമ്മുടെ HD പാക്കേജുകളാണ് കാണിക്കുന്നത്. ഇതിൽ HD ഏതാണ്, SD ഏതാണ് വളരെ വ്യക്തമായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. കളർ കോഡ്സ് എഴുതിയിട്ടതാ. ഇതിനകത്ത് ഇതാ ഈ പച്ച കളറാണെങ്കിൽ നമുക്ക് HD പാക്കേജാണ്. ഇത് അധികം ആരും ശ്രദ്ധിക്കാത്തതാണ്, HD പാക്കേജാണ്. അതേപോലെ SD പാക്കേജാണ് ഈ കളർ. അതേപോലെ SD ഇൻകറപ്റ്റ് ആണെങ്കിൽ ഈ കളറും കൂടിയാണ്. അങ്ങനെ ഓരോന്നോരോന്നും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് 91 ഡിഗ്രി MESAT 3. ഇതിൽ SD പാക്കേജാണ്. ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഇത് SD പാക്കേജാണ്. അതേപോലെ ഇതിൻ്റെ 12.2.4.3.6 ഹൊറിസോണ്ടലി, അതേപോലെ 3.2.0.0.0 ഇതിൻ്റെ ഫ്രീക്വൻസി നമ്പർ. ഇത്രയുമാണ് ഇതിനകത്ത് ഉള്ളത്. മംഗളം, ഇതൊക്കെ നമുക്ക് SD പാക്കേജാണ് കിട്ടുന്നത്. ഇതാ ഇതിനകത്ത് SD ഇൻകറപ്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തത് GSAT 15, അതിലെ ചാനൽ നമ്പറുകളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ HD പാക്കേജുകളാണ് ഇതിനകത്തുള്ളത്. ഇനി വീണ്ടും MESAT 91 ഡിഗ്രിയുള്ള നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൽ ചാനൽ നമ്പറുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ SD പാക്കേജുകളാണ്. ഇത് ഞാൻ വളരെ വിശദമായിട്ട് തന്നെ ഞാൻ കാണിക്കുന്നതാണ് ഇതിനകത്ത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൺ ഡയറക്റ്റിൻ്റെ ഏകദേശം എല്ലാ
ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അടുത്തത് ഇത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ സൺ ടി വി, സൺ നെറ്റ്വർക്കിൻ്റെ സൺ ഡയറക്റ്റിൻ്റെ സെർച്ച് ചെയ്ത് ഇതുകൂടി വന്നതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് ഏതൊക്കെ സാറ്റലൈറ്റ് ഇവർ കൊടുക്കുന്നുണ്ട്, പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് എന്ന്. ഇത് അപ്സ്റ്റാറിലും കൂടി ഉണ്ട്. എന്നിട്ടാകുമ്പോൾ നമുക്ക് അപ്സ്റ്റാറിൻ്റെത് എന്താണെന്ന് നോക്കാം. അപ്സ്റ്റാർ ഇതാ, ഇത് സ്കൈനെറ്റ് ആണ്. അപ്സ്റ്റാർ സ്കൈനെറ്റിൽ കിട്ടുന്ന സംഭവമാണ് ഇത്. അതുമായിട്ട് ബന്ധമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഈ സൺ ഡയറക്റ്റ് സെർച്ച് ചെയ്തപ്പോൾ അതുകൂടി വന്നു. ജസ്റ്റ് ഞാൻ അതും കൂടി കാണിക്കുകയാണ്. ഞാൻ കാണിക്കാം, ഒരു മിനിറ്റ്. ഇതാ സൺ ടി വി എന്നത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രീക്വൻസി 1115 4500 ആണ് ഇതിൻ്റെ അപ്സ്റ്റാറിലെ സ്കൈനെറ്റിൽ വരുന്നത്. അതൊരു പെയ്ഡ് ചാനലാണ്. ഇനി നമുക്ക് ജിസാറ്റ് 15, അതായത് നമ്മുടെ സൺ ഡയറക്റ്റ് പ്രക്ഷേപണം ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ തന്നെ നമുക്ക് DD പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് സൺ ഡയറക്റ്റാണ് ഡിഷ് വെച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇതേ സൺ ഡയറക്റ്റിൻ്റെ അതിൽ FTA ആയിട്ട് നമുക്ക് നമ്മൾ FTA റിസീവർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. DD എല്ലാ ചാനലുകൾ DD ജിസാറ്റ് 15 കിട്ടുന്ന എല്ലാ ചാനലുകളും നിങ്ങൾക്ക് ഇതിനൊപ്പരം ഒന്നിച്ച് കിട്ടും. അതായത് സൺ ഡയറക്റ്റിൻ്റെ റിസീവർ വെച്ചതിന് ശേഷം അതിൽ നമുക്ക് എപ്പോഴെങ്കിലും വേണ്ട അത് റീചാർജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു നോർമൽ വളരെ ചെറിയ പൈസയുടെ ഒരു റിസീവർ നിങ്ങൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡിജിറ്റൽ റിസീവർ ആണെങ്കിലും HD MP4 റിസീവർ ആണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ചാനലുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതാണ് ഇതിൽ ഞാൻ ഉദ്ദേശിച്ചതും അതാണ് ഞാനിത് കാണിച്ചതും. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ജിസാറ്റ് 15 93°. അതിൽ സൺ ഡയറക്റ്റിൻ്റെ പാക്കേജുകൾ വരുന്നുണ്ട്. ഈ പച്ച കളർ കാണിക്കുന്നത് ഇതിൻ്റെ HD ചാനലുകളാണ് ഇതിനകത്ത് വരുന്നത് എന്ന്. ഇനി നമുക്ക് ഇതാ മീസാറ്റിൽ ഒരുപാട് ചാനലുകളുണ്ട്. അതിനകത്ത് ഒന്നാണ് നമ്മുടെ സൺ ഡയറക്റ്റ് SD പാക്കേജുകൾ. അതിലാണ് നമുക്ക് സൺ ന്യൂസും പിന്നെ സൺ ഡയറക്റ്റ് ഇതാ സൺ ന്യൂസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് സൺ ഡയറക്റ്റ്. അതാണ് നമുക്ക് മീസാറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തത് ഇതാ, ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. മീസാറ്റ് 91 നമുക്ക് കിട്ടുന്നത് ഫുട് പ്രിൻ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ശ്രീലങ്ക വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഫുട് പ്രിൻ്റ് ശ്രീലങ്ക മുഴുവനായിട്ടും കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇന്ത്യ മുഴുവനും ഇന്ത്യയുടെ പുറത്തേക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എത്ര ദൂരം വരെ എന്നുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് മീസാറ്റിൻ്റെ 91.5°. മീസാറ്റ് 3. ഇനി നമ്മുടെ ജിസാറ്റ് 15 ഒരു ഫുട് പ്രിൻ്റ് കൂടി നമുക്ക് കാണാം. ഇതാണ് മീസാറ്റ് അല്ല ജിസാറ്റ് 15. ജിസാറ്റ് 15 ഇത് കാണിക്കുന്നത്. ഇതാണ് ഇത്രയുമാണ് ഇതിൻ്റെ ഫുട് പ്രിൻ്റുകൾ. ഇതാ ഇന്ത്യ മുഴുവനായിട്ടും വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ സിഗ്നലുണ്ട്. പക്ഷേ പുറം രാജ്യങ്ങളിലും ഇത് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഡിഷിൻ്റെ വലിപ്പം കൂട്ടിയാൽ മതി. ഞാൻ തന്നെ ഇതിൻ്റെ മറ്റൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ ഫുട് പ്രിൻ്റുകൾ. ഇതിൽ ഞാൻ 2 സാറ്റലൈറ്റുകളെ ഞാൻ കാണിച്ചു. അതായത് ജിസാറ്റ് 15 93°, അതേപോലെ മീസാറ്റും കൂടിയാണ് ഞാൻ കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൽ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അത് എങ്ങനെ നമുക്ക് 2 സാറ്റലൈറ്റും ഒരുമിച്ച് പിടിക്കാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡിഷ് ആൻറ്റിന സെറ്റിങ്സ് എന്ന് നമുക്ക് നോക്കാം. അതേപോലെ നിങ്ങൾ ഇത് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നതാണ്. ഇനി നമുക്ക് ആൻറ്റിന സെറ്റിങ്സ് ഡിഷ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് നോക്കാം. ഇതാ നമ്മുടെ സാറ്റലൈറ്റ് 93 91
അപ്പോൾ 123 എസ്യുംത്തും 64 എലിവേഷനുമാണ്. ഈ 91 126 ഡിഗ്രി എസ്യുംത്തും 66 ഡിഗ്രിയാണ് എലിവേഷനും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയിലായിട്ട് നമ്മൾ വെച്ചിട്ട് LMB SKU അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് രണ്ട് സാറ്റലൈറ്റ് നമ്മളുള്ള ഒരു ചാനലുകൾ പിടിക്കാൻ വേണ്ടി. ഇനി GSAT 15 MESAT 91 അതായത് 12 3 1 6 ഹൊറിസോണ്ടലി 30,000 SD ചാനൽ, അതേപോലെ 11 6 7 0 32 00 ഹൊറിസോണ്ടലി HD ചാനൽ. ഇതാണ് നമ്മൾ പിടിക്കേണ്ട TP. നമുക്ക് ഇതുപോലെ കോമ്പസുകൾ നമ്മുടെ മൊബൈലിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോർത്ത് നിന്നും 0 തുടങ്ങിയിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തി കാണും. അതേപോലെ നമുക്ക് എസ്യുംത്ത് അതാണ്, അത് നമുക്ക് കണ്ടുപിടിച്ചിട്ട് അതുപോലെ നമുക്ക് ഡിഷ് തിരിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട രണ്ട് ആപ്ലിക്കേഷനാണ് ഒന്ന് കോമ്പസ്, പിന്നെ ഒന്ന് സാറ്റലൈറ്റ് ഡയറക്ടർ. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് വേറെ ഒന്ന് ചെയ്യാം. അതേപോലെ ഇനിയൊരു ആപ്ലിക്കേഷൻ കൂടിയുണ്ട്. ഇപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ആവശ്യമായത് സാറ്റലൈറ്റ് ഡയറക്ടർ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുവിധം സാറ്റലൈറ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ കുറച്ച് എളുപ്പത്തിൽ പിടിക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇനി നമുക്ക് ഡിഷിലേക്ക് പോവാം. ഇനി അടുത്ത നമുക്ക് ഏറ്റവും ഉപയോഗകരമുള്ള ഒരു സാധനമാണ് ഇത്. നമ്മുടെ ലെവൽ നോക്കുവാൻ വേണ്ടിയിട്ടാണത്. ഇത് നമ്മൾ ഈ സ്റ്റാൻഡിനോട് വെച്ചിട്ട് നമുക്ക് ഈ ലെവൽ കൃത്യമാണോ എന്ന് നോക്കുക. ഈ സ്റ്റാൻഡിൻ്റെ ലെവൽ, അതായത് ലെവൽ എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇത് ചെരിവൊന്നും ഉണ്ടാകാൻ പാടില്ല, വളരെ കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡായിരിക്കണം. അതല്ല എന്തെങ്കിലും ചെരിവുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇതാ ഇതുപോലെ ലെവൽ വളരെ കൃത്യമായിട്ട് ആയിരിക്കണം വെച്ചിരിക്കുന്നത്. ഇതാ ഞാൻ DD ഫ്രീ ഡിഷാണ് ഞാൻ ഇപ്പോൾ പിടിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്നും നമുക്ക് സൺഡയറക്റ്റിലേക്ക് രണ്ടും കൂടി ഒന്നിച്ച് പിടിക്കാം. അതായത് GSAT 15 തന്നെയാണ് സൺഡയറക്റ്റിൻ്റെ അത്, അതായത് DD ഫ്രീ ഡിഷ് പിടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡയറക്റ്റ് തന്നെയാണ്. അതായത് ഇനി നമുക്ക് മീൻസാറ്റും കൂടി അതിൻ്റെ ഒപ്പം പിടിക്കാം. ആദ്യം ഇത് നമ്മൾ ഫസ്റ്റ് ഈ TP വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യുകയാണ്. ഇതാണ് DD ഫ്രീ ഡിഷിൻ്റെ TP, വെർട്ടിക്കലാണ്. ഇതാ നമ്മുടെ DD ഫ്രീ ഡിഷിൻ്റെ സിഗ്നല് ഞാൻ സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് 69%, അത് 70-71% വരെ നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനിയും കൂട്ടാൻ വേണ്ടി പറ്റും. 70 വരുന്നുണ്ട്. 70%ത്തിനടുത്ത് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്, അതായത് നമ്മുടെ മീറ്ററിനകത്ത് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് നോർമൽ ഒരു ഡിജിറ്റൽ ഉള്ള ഒരു റിസീവർ ഉപയോഗിച്ചും ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ നമുക്ക് MPG4 HD റിസീവർ ഉപയോഗിച്ചും നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നമ്മൾ 2 3 1 6 അതായത് GSAT 15 HD SD ചാനലും 1 6 7 0 HD ചാനലും 3 2 0 ഹൊറിസോണ്ടൽ, ഇത് രണ്ടുമാണ് നമ്മൾ ഇനി പിടിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇതിൽ കാണുന്ന സൺഡയറക്റ്റിൻ്റെ 2 1 3 1 6 30,000 ഹൊറിസോണ്ടൽ, ഇതിൻ്റെ ഈ സീനിൽ കൂട്ടിക്കൊണ്ടുവരികയാണ് ഞാൻ ചെയ്യുന്നത്. ഒന്നുമില്ല, ഇത് ജസ്റ്റ് ബാക്ക് സൈഡിൽ നിന്ന് ഒരു 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 പൊടിക്ക് ഒന്ന് ഹൈറ്റ് കൂട്ടുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ജസ്റ്റ് ഒന്ന് ഒരു ഒരു പൊടിക്ക് മേലോട്ട് പൊക്കുകയാണ് ചെയ്യുന്നത്. കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 44 ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ മാത്രമേ ഉള്ളൂ. നമുക്ക് കിട്ടിയ സീനിൽ നോക്കാം, 66-67% വരെ നമുക്ക് അതിൻ്റെ TP സീനിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ സിഗ്നലിൽ കൂട്ടിയെടുക്കുക. അടുത്തത് ഇത് നിങ്ങൾക്ക് കാണാം, 1 1 6 7 0 3 2 0 0 ഹൊറിസോണ്ടൽ, ഈ ഒരു TP ഞാൻ HD TP ആണ് ഇനി സിഗ്നലിൽ കൂട്ടിയെടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സിഗ്നല് നിങ്ങൾ നോക്കാം, കാണാൻ വേണ്ടി പറ്റും. ഇതാ
49 ഉണ്ട്. ഇതിൽ കുറച്ചും കൂടി നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. അത് നമ്മൾ അതും കൂട്ടി ഒന്ന് കൂട്ടിയെടുക്കാം. അത് നമ്മൾ ഡിഷ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എൽ എൻ ബി മാത്രം ഒന്ന് എൽ എൻ ബി സ്ക്യൂ മാത്രം ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് കൂടുതൽ കിട്ടുന്നത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാ എൽ എം ബി മാത്രമാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് 57% കിട്ടിയിരിക്കുകയാണ്. ഈ എൽ എം ബി ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇത് ഇത് ഞാൻ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ സിഗ്നൽ കുറയുന്നത്. ഞാനിതിന് മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ സിഗ്നൽ കുറയുന്നത്. ഇത് നമ്മൾ നേരത്തെ വിളിച്ച 1670302000 എന്ന ആ ഒരു ടി പിയുടെ സിഗ്നൽ 67% ഞാനതിൻ്റെ മുമ്പിൽ നിന്നും മാറിയപ്പോഴാണ് ഇത്രയും സിഗ്നൽ നമുക്ക് കിട്ടുന്നത്. നേരെ ജസ്റ്റ് നേരെ മുമ്പിൽ വെക്കുമ്പോൾ ഇത്രയും സിഗ്നൽ നമുക്ക് കിട്ടുന്നില്ല. ഇനി നമുക്ക് എങ്ങനെ സൺ ഡയറക്റ്റ് ഡിഷിൽ നിന്നും മഴ വരുമ്പോഴും അതേപോലെ മറ്റ് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഇങ്ങനെ സിഗ്നൽ കട്ടാവാതെ എങ്ങനെ നിൽക്കും എന്നതിനെ പറ്റി നമുക്ക് പറയാം. അത് നോർമലി നമുക്ക് ഒന്ന് സൺ ഡയറക്റ്റിൻ്റെ ഡിഷ് ഒന്ന് വലിപ്പം കൂടുതലുള്ള ഡിഷ് വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ നമുക്ക് സൺ ഡയറക്റ്റെന്നല്ല ഏതിൻ്റെയും വലിപ്പം കൂടുതലുള്ള ഡിഷ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സിഗ്നൽ കിട്ടുന്നതാണ്. അതേപോലെ നമുക്ക് വയറും കണക്ടറും നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സിഗ്നൽ കൂടുതൽ കിട്ടുന്നതാണ്. വയറിൻ്റെ കേബിള് പഴയ കേബിളാണെങ്കിൽ കേബിള് മാറ്റുക. അതേപോലെ രണ്ട് സൈഡിലെ കണക്ടറും ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമുക്ക് എൽ എം ബി നമുക്ക് കിട്ടുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഗെയിൻ കൂടുതലുള്ള എൽ എം ബികൾ മാറ്റി വെച്ച് കഴിഞ്ഞാലും നമുക്ക് സിഗ്നൽ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ നമുക്ക് പല ഓൺലൈനിലും ഇനേർട്ടോ ബ്ലാക്ക് എൽ എം ബി എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ എൽ എം ബികൾ മേടിച്ച് വെക്കാൻ പറ്റും. അതേപോലെ കൂടുതൽ ഗെയിനുള്ള എൽ എം ബികൾ നിങ്ങൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിഗ്നൽ കൂടുതൽ കിട്ടുന്നതാണ്. സിഗ്നൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഴ വരുമ്പോഴുള്ള കംപ്ലൈൻറ്റുകൾ പരിഹരിച്ച് കിട്ടുന്നതാണ്. അതേപോലെ വലുപ്പം കൂടിയ 1 മീറ്റർ ഒക്കെ ഉള്ള ഡിഷുകൾ ഓൺലൈനിൽ നമുക്ക് കേവ് വെൻ്റ് മേടിക്കാൻ കിട്ടുന്നുണ്ട്. അതുപോലുള്ള ഡിഷുകൾ വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് സിഗ്നൽ കൂടുതൽ ലഭിക്കുന്നു. കൂടുതൽ ലഭിച്ചു കഴിഞ്ഞാൽ മഴ വരുമ്പോഴും അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ വരുമ്പോഴുള്ള സിഗ്നൽ കുറവ് ആവുകയും നിങ്ങൾക്ക് സിഗ്നൽ കട്ടാവുകയും ചെയ്യുകയില്ല. ഇതാ ഞാനിത് ഒന്ന് ബ്ലൈൻഡ് സ്കാൻ എൻ്റെ നോർമലി MBEC 4 HD റിസീവർ സോളിഡ് റിസീവറിൽ ഞാൻ ഒന്ന് ട്യൂൺ ചെയ്യുകയാണ്. ബ്ലൈൻഡ് സ്കാൻ അടിക്കുകയാണ്. സൺ ഡയറക്റ്റ് റിസീവർ അല്ല ഇത്, നോർമലി MBEC 4 HD റിസീവറാണ്. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലൈൻഡ് സ്കാൻ അടിക്കുകയാണ്. എത്ര ചാനൽ നമുക്ക് ഏകദേശം ഇതിനകത്ത് വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. 2 സബ്സ്ക്രൈബ്ഡ് ചാനലടക്കം ഒരുപാട് ചാനലുകൾ ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരുപാട് ചാനലുകൾ വരുന്നുണ്ട്. ഞാനിത് മുഴുവനായിട്ടും സ്കാൻ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഇത് കുറച്ച് ലെങ്തിയായ വീഡിയോ ആയതുകൊണ്ടാണ് ഞാനത് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നത്. നിങ്ങൾ കാണുക, ഇത് ബുദ്ധിസ്റ്റ് എന്നുള്ള ചാനലാണ് ഒന്നാമത്തത്. ഇതിൻ്റെ ടി പി നോക്കിക്കോളൂ നിങ്ങൾ, 622 ചാനലുകൾ സ്ക്രാമ്പിൾഡ് ചാനലടക്കം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ DD ഫ്രിഡിഷിൻ്റെ ചാനലുകളും ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട്, അതായത് സൺ ഡയറക്റ്റിൻ്റെ കറക്റ്റ് ആംഗിളിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നല്ല മാക്സിമം സിഗ്നൽ എടുത്തു കഴിഞ്ഞാൽ
നമുക്ക് സിഗ്നൽ പ്രോബ്ലങ്ങളൊന്നും വരില്ല. ഇപ്പോൾ ഇതിൽ കാണുന്നതൊക്കെ കുറേ ഫ്രീ ചാനലുണ്ട്, ഇതൊക്കെ ഡി ഡി ഫ്രിഡിഷിൻ്റെ ചാനലുകളാണ്. ചിലത് ഡിഷ് ടി വിയുടെ ഫ്രീ ചാനലുകളും ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് കാണാൻ വേണ്ടി പറ്റും. ഇതിൽ സിഗ്നൽ 97% നമുക്ക് ഡി ഡി ഫ്രിഡിഷിൻ്റെ സിഗ്നൽ കിട്ടുന്നുണ്ട്. നല്ല സിഗ്നലുണ്ട്. ഇതൊക്കെ ഡി ഡി ഫ്രിഡിഷിൻ്റെ സിഗ്നലാണ്. സീ കേരളം ഇതാ, ഇതിൻ്റെ സിഗ്നൽ നല്ല സിഗ്നലുണ്ട്. ഇത് സ്ക്രാമ്പിളാണ്, സ്ക്രാമ്പിൾ ഇല്ലാതെ വരുന്നത്. പക്ഷേ ഇതിൻ്റെ സിഗ്നൽ നിങ്ങൾ നോക്കുക, 100% വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ടി പി നല്ല സ്ട്രോങ് ടി പി ആണെന്ന് തന്നെ നമുക്ക് പറയാം. 11049 വെർട്ടിക്കൽ, 2950 ഈ സിഗ്നൽ വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സിഗ്നൽ കിട്ടുന്ന ടി പി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ടി പി ഉപയോഗിച്ചിട്ട് ചാനൽ പിടിക്കാം. ഒന്നുകൂടി നിങ്ങൾ ടി പി നോക്കിക്കോളൂ, 11049 വെർട്ടിക്കൽ, 2950. ഇതിലെ ഏകദേശ ചാനലുകളും ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാ കാണുക, സൺ ഡി ടി എച്ച് എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഇൻഫർമേഷൻസിൻ്റെ കോളത്തിൽ. ഇനി മറ്റൊരു ടെക്നീഷ്യൻ ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നതിനെ പറ്റി ഉള്ള ഒരുപാട് വിശദമായിട്ടുള്ള വീഡിയോസുകൾ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീണ്ടും ലൈക്ക് അടിക്കുക. അതേപോലെ ഈ ഡിഷ് സംബന്ധമായിട്ടുള്ള ഏത് സെയിൽസ് ആൻഡ് സർവീസുകൾക്കും ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.